मिस्टर जैन यस सर स्पोर्ट्स लो मच्छन तालपेरियन कानी किन्नवेरे यानी किस्ता मल्लना आरा नंगल को पारण्यों नो स्पोर्ट्स तो यानी क्यों न मनचले आने ले सर किन्नले बास्केटबॉल ग्राउंड ले किन्नले चारण नो न्यान कंडल लो उन्नो उली किन्दा न्यानो अच्छा नासुको मारना नारंजितम निंगल का देंगे ना साथी चू ओ इपोल सार पारण्य ने पोरेल एनकी मनचले आई बास्केटबॉल ग्राउंड ले सार ने कंडंगल न्यान उर सत्यम बरायम सर न्यान उर सत्यम बरायम सर उरु नग्न सत्यम न्यान बरायम सर अद यंदे आनी है ना सर आनी है ना अदे सर न्यांगल डे कुड़म्बते ने अवन उर तालेबे दनिया क्या न्यान पोले अल्ले स्पोर्ट्स उम नर्तो वके अवन डे इष्ट विनोद अंगला अपो सत्यम आयत निंगल ले निंगल तमल कार्ची कुरी वित्तिया सुमिल ले लो उन्दे सर കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട് സർ അവനെ അവന് മീശയില്ല സാർ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല അവൻ ചെയ്യുന്ന പല ബഹളങ്ങളും ഇതുപോലെ എന്നെ ആരോപിക്കപ്പെടാറുണ്ട് സർ അച്ഛൻ അയാളെ ഉപദേശിക്കാറില്ലേ അമ്മയായിരുന്നു അവന്റെ എല്ലാം അമ്മ പോയതിനു ശേഷം സാരമില്ല അപ്പോൾ ഈ അനിയൻ എന്ത് ജോലി ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല സർ അയാൾ വലിയ നൃത്തക്കാരനാണല്ലേ അതെ ഞാൻ കണ്ടു ഒരു കാര്യം ചെയ്യൂ അവനെ നന്നാക്കാമോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ പറയൂ വേണ്ട സർ അത് സാറിന് ഒരു തലവേദന ആയിരിക്കും മിസ്റ്റർ ജയൻ ഒരാളെ അങ്ങനെ ഉപേക്ഷിക്കുന്ന ശരിയല്ല ജയൻ്റെ അനിയനെ നേർവഴിക്ക് നയിക്കണം എൻ്റെ മകളെ അവൻ നൃത്തം പഠിപ്പിക്കട്ടെ അയ്യോ എന്താ എന്ത് പറ്റി ഒന്നും പറ്റിയില്ല സർ അത് വേണോ സർ വേണം ഈ കാര്യത്തിൽ ജയൻ നിർബന്ധം പിടിക്കരുത് സാറിന്റെ ആഗ്രഹമാണെങ്കിൽ മകളെ ഞാൻ അനിയൻ നൃത്തം പഠിപ്പിക്കട്ടെ ആ പിന്നെ ജയന്റെ അച്ഛനെയും എനിക്കൊന്ന് കാണണം എന്റെ വിശ്വസ്തനായ അക്കൗണ്ടന്റിന്റെ രോഗിയായ അച്ഛനെ പ്രത്യേകിച്ചും ഒരു മഹാനായ അച്ഛനെ ഞാൻ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് ഈ പ്രശ്നം അങ്ങനെയാണല്ലേ മോനെ തന്നില്ല ഉണ്ട് മരിച്ചു പോയി ഇപ്പല്ല पेड़ वर्ण कई मैं भेद अगतरी चल मीश अल्प स्वल्प मुझे पेड़ी ऐसे मर नी वो कटो रे वाई रू अण कल अल या वो कटो या भगवान रक्ष पेटू ना मीशेड़ू चुम्मात्रो नाटक अभिचर प्रश्न वरण वरण താങ്കളെ കാണണമെന്ന് വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു ആഹാ സമയം കിട്ടണ്ടേ താങ്കളെക്കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ആ മുടി അല്പം വളർന്നുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്യണ്ടേ മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നൊക്കെ പറയായിരുന്നു മിസ്റ്റർ രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ ഞാൻ ഈ ബാർ കൊതു കൊതു എന്തൊരു കൊതു ഞാനേ ഈ ബാറിൽ കയറി ഈ സ്മോൾ കഴിക്കുന്നവരോട് വിരോധമാണ് എന്ന് പറയായിരുന്നു ആ അച്ഛൻ ഇനി അതി സംസാരിക്കണ്ട ആകെ കുഴപ്പാവും ആ അതെന്താ അങ്ങനെ പറഞ്ഞത് ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ ഓ എന്നാൽ ശരി ഞാൻ അധികം ഉപദ്രവിക്കുന്നില്ല ഞാൻ ഇനി ഒരിക്കലും വന്ന് കാണാം പറ്റേ ആ ആ അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട്
അച്ഛന്റെ നാട് തലവടിയാണ്. തമാശ തമാശ തമാശ. അപ്പൊ ഓക്കെ. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ശരി സർ. നാടകക്കാരോ? അയ്യോ ഹലോ, മിസ്റ്റർ ആദിത്യവർമ്മയുടെ വീടാണോ ഇത് തന്നെ? അയാളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? കാര്യം ഞാൻ അയാളോട് പറഞ്ഞോളാം. പിന്നെ ചെടി നനയ്ക്കുന്നവൻ ചെടി നനച്ചാൽ മതി. നിങ്ങൾ താനാരകളാ ഇതൊക്കെ ചോദിക്കാൻ? ഞാനാണ് ആദിത്യവർമ്മ. ആദിത്യവർമ്മയോ? ആദിത്യം പോയിട്ട് ഒരു ചന്ദ്രവളയത്തിന്റെ പ്രഭാവം പോലും ഈ തിരുമോന്തയിലില്ലല്ലോ. ആദിത്യവർമ്മ ആകെ കൊള്ളാലോ. ദേ എന്നോട് പറഞ്ഞിരിക്കും, പുറത്തെങ്ങാനും പോയി പറഞ്ഞാണ്ടല്ലോ മോന്തര ഷേപ്പ് മാറി. ആദിത്യവർമ്മ അവിടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇളിച്ചോണ്ട് നിൽക്കാൻ പോയി അങ്ങനെ പറഞ്ഞോളാം. ശരി, എന്നാ അകത്തേക്ക് വരണം, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ. ഇവിടെ ഇരുന്നട്ടെ. അങ്ങനെ എളുപ്പം വിളിക്കും. ഇപ്പൊ വിളിക്കാം. വിളിച്ചില്ലേ സാർ? ഞാനാണ് ആദിത്യവർമ്മ. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. താൻ ജയന്റെ അനിയനല്ലേ? അതെ. കണ്ടാൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാൾക്ക് മീശയുണ്ട്, ഒരാൾക്കില്ല. ഒരാൾക്ക് അല്പം മര്യാദയുണ്ട്, ഒരാൾക്കില്ല. ഞാനൊരല്പം പിഴയാണെന്നാ എല്ലാവരും പറയുന്നു. സാറിനും മറിച്ചൊരഭിപ്രായം ഉണ്ടാവാൻ വഴിയില്ല. താൻ വലിയ ഡാൻസുകാരനല്ലേ? അത്യാവശ്യം ചില തുള്ളിക്കളികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാർ ജീവിക്കുക? തനിക്ക് എന്തൊക്കെ ഡാൻസ് അറിയാം? അത് കളിക്കുന്ന ചുറ്റുപാടനുസരിച്ചിരിക്കും. ഒരല്പം മനക്കെട്ടി, സ്വല്പ തൊലിക്കെട്ടി, ചങ്കൂറ്റം, ഇത് തന്നെ ഡാൻസ്. ഇതുകൊണ്ടുള്ള നേട്ടം? മെയ് വഴക്കം. ഉദാഹരണത്തിന്, ഡാൻസ് അറിയാൻ വയ്യാത്ത ഒരാൾ ഇത് ഇങ്ങനെ എടുക്കും. എന്നാൽ ഡാൻസ് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ എടുക്കും. ഇത് തന്നെ ഇതിന്റെ ഗുണം. നിനക്ക് എന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? അത് വേണോ? വേണം. വേറെ വല്ലവരും ഇതിനു മുമ്പ് മോളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. ഞാൻ നിന്റെ ചേട്ടന് വാക്ക് കൊടുത്തതാണ്. രാജരാജവർമ്മയെപ്പോലുള്ള ഒരു മഹാന്റെ മകൻ, ജയനെപ്പോലുള്ള ഒരു ആദർശധീരന്റെ അനിയൻ പിഴച്ചു പോകാൻ പാടില്ല. ഇന്ന് മുതൽ നിന്റെ മേൽ എന്നും എന്റെ കണ്ണുണ്ടായിരിക്കും. തന്നെ നന്നാക്കാമോ ഞാൻ നോക്കട്ടെ. കാവേരി, കാവേരി. എന്താണച്ചാ? ഇതാണ് എന്റെ മകൾ കാവേരി. ഏതായാലും ഭാരതപ്പുഴ എന്ന് പേരിടാൻ ഞാൻ നന്നായി. അമിതമായി ചിലയ്ക്കുന്ന എനിക്കിഷ്ടമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ നിന്റെ ഡാൻസ് മാസ്റ്റർ. നമസ്കാരം. നമസ്കാരം. എന്നാൽ ഇന്ന് തന്നെ ആരംഭിച്ചോളൂ. വരും, മുകളിലേക്ക് പോ, നമുക്ക് തുടങ്ങാം. വിദ്യാധരൻ പേരൊക്കെ കൊള്ളാം, പക്ഷേ തന്റെ വിദ്യ എങ്ങാനും ഇവിടെ കാണിച്ചാൽ അന്ന് ഞാൻ പിടിച്ചു പുറത്താക്കും. താഴേറോ. സാറെന്താ അങ്ങനെ പറഞ്ഞത്? എന്നാ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടോ? നീ കുട്ടമ്പിളയുടെ മോനല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അച്ഛൻ വലിയ കള്ളനാണോ? മോളെന്താ ഒരു ഒച്ചയും നിലവിളി? ഇവിടെ ആരെങ്കിലും ചത്തോ? അത് ഒച്ചയും നിലവിളിയൊന്നും അല്ല, എന്റെ മോളെ ഇംഗ്ലീഷ് ഡാൻസ് പഠിക്കുക. അയ്യോ, ഒന്ന് കാണാൻ പറ്റുമോ? നീ ഇവിടെ ജോലിക്ക് വന്നോ അതോ ഡാൻസ് കാണാൻ വന്നോ? നോക്ക്, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അവിടെ എങ്ങനെ ഇരുന്ന് ജോലി ചെയ്തോണം കേട്ടാ. ചെല്ല, ഡാൻസ് കാണാൻ വന്നിരിക്കുന്നു. Yeah.
തന്നോട് പച്ച വരാറില്ലേ പറഞ്ഞു ഇല്ല ആശാനെ ഇല്ലെങ്കിൽ വേണ്ട ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ പോണേ ആ നിന്നെ നാളെ ഇങ്ങോട്ട് വരുന്നില്ലേ പിന്നെ അല്ല നാളെ ജോലി ഉണ്ടാവില്ല അതെന്താ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ അപ്പ ഞാൻ പറയത്തില്ലേ മീശ ഒട്ടിച്ചു മീശ ഇളക്കി മീശ ഒട്ടിച്ചു മീശ ഇളക്കി മീശ ഒട്ടിച്ചു മീശ ഇളക്കി മീശ ഒട്ടിച്ചു മീശ ഇളക്കി ഇത് എത്ര ഉണ്ട് എന്നെ നോക്കിയില്ല 25 കാണും ആ അപ്പൊ മീശ ഒട്ടിച്ചത് പറയത്തില്ല ഇളക്കിയത് പറയും നാളെ രാവിലെ ഞാൻ ബാക്കി കൊണ്ടുതരാം ശരി ബാക്കി രൂപ നാളെ രാവിലെ കൊണ്ടുവന്ന് ഒരു റെസീപ്റ്റ് വാങ്ങിച്ചോളൂ അപ്പൊ എന്നെ കൊണ്ടേ പോവല്ലേ നമ്മളും ബിരിയാണി നിന്നത്തെ സാറേ ആ ഇന്നത്തേക്ക് സുഖായി വിദ്യാധര വിദ്യാധര നീ എങ്ങോട്ടാണ് നോക്കുന്നത് ജ്യൂസ് നീ വരന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വധുവിന്റെ ആളാന്ന് പറയണം വധുവിന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വരന്റെ ആളാണെന്ന് പറയണം അപ്പൊ രണ്ടുപേരും ഒന്നും ചോദിച്ചാലും രണ്ടുപേരും ഒന്നിച്ച് ചോദിക്കില്ലടേ എടാ അവരെ ചുറ്റിച്ചാലേ നമ്മള് വയറ് കയറിയുള്ളൂ അവിടെ കൈയുണ്ടെടുക്കുന്നത് മെല്ലെ മെല്ലെ ഹലോ ഹലോ സാർ തോന്നില്ലേ അതെ അതെ മാറി മാറി ഹലോ രാജരാജ ഓർമ്മയല്ലേ അതെ നിങ്ങളെന്താ ഇവിടെ താങ്കളെന്താ ഇവിടെ വരൻ എന്റെ ഒരു കസിനാ വധു എന്റെ ഒരു കസിനാണ് മീശ എവിടെ മീശയോ ആരുടെ മീശ എന്റെ മീശ എനിക്ക് മീശ ഇല്ലായിരുന്നല്ലോ അന്ന് വീട്ടിൽ വന്നപ്പോ മീശ ഉണ്ടായിരുന്നു കഥന്റെ ജിബ ഉണ്ടായിരുന്നു രാജരാർമ്മയ്ക്ക് എന്ത് പറ്റി എനിക്കൊന്നും പറ്റിയില്ല ഓ ഐ സീ നിങ്ങൾ കണ്ട എന്റെ ചേട്ടനായിരിക്കും മനസ്സിലായില്ലേ അദ്ദേഹത്തിന് മീശുണ്ട് എനിക്ക് മീശില്ല അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട് എനിക്കൊന്നും വേണം ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ പണം അച്ഛനെവിടെ അച്ഛൻ 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 അമ്പലത്തിൽ പോയിരിക്കുക അതെ 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 അച്ഛനെ ഒന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു അച്ഛനെ നീ ഇന്ന് വരുമോ വരൂ എന്താ അമ്പലം വിലക്കെടുക്കാൻ പോയിരിക്കുകയാണോ അല്ല ഈ ഭജന ഭജനക്കിരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതെ അതെ ഒരുപാട് താമസിക്കല്ലേ അതെ അതെ ഏതമ്പലത്തിൽ പോയിരിക്കുക കൃഷ്ണന്റെ അമ്പലം കൃഷ്ണനും ശിവനും അടുത്തടുത്തിരിക്കുന്ന അമ്പലം സാറിപ്പോ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല ഈ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോട് സംസാരിക്കില്ല അങ്ങനെ എന്നാൽ ഇവിടെ വന്നിട്ട് കാണാം എത്ര താമസിച്ചാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ നാളെ പുലരു മുമ്പ് വരും അല്ലേ പിന്നെ അതിനൊന്നും എന്തായാലും വരും ഏതായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ അല്ല വർമ്മ സാറോ അച്ഛനെ കണ്ടിട്ടേ പോകത്തുള്ളൊരേ നിർബന്ധം പിടിച്ചിരിക്കുക ഈ ഐശ്വര്യ മുഖം
അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക എന്നുള്ളത് അതൊരു മാനസികമായ സുഖമാണ്. താങ്കൾക്ക് ഒരു സഹോദരൻ ഉണ്ടല്ലേ? ഉവല്ലോ, ഉണ്ട്. രാജേന്ദ്രവർമ്മ. ആ കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. എന്താ തമിഴിൽ പരിചയമുണ്ട്? ഞാൻ അല്പം മുമ്പ് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ ഡിന്നർ ഉണ്ട്. തീർച്ചയായും വരണം. അത് ക്ഷണിക്കാൻ ഞാൻ വന്നതാ. വരട്ടെ. അയ്യോ, അല്ല, വെലോട്ടാ, വെലോട്ടാ, വെലോട്ടാ.